തമിഴ്നാട്ടിൽ 14 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മേഖലാ കാലാവസ്ഥാ കേന്ദ്രം. ബംഗാൾ ഉൾക്കടലിൽ നാളെയോടെ രൂപപ്പെടുന്ന ന്യൂനമർദ്ദം തമിഴ്നാട് പുതുച്ചേരി തീരത്തേക്ക് നീങ്ങുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇതിന്റെ ഫലമായി 14 വരെയുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ന്യൂനമർദ്ദം കൊടുങ്കാറ്റായി മാറാനുള്ള സാധ്യത സംബന്ധിച്ച് 2 ദിവസങ്ങൾക്കകം വ്യക്തത വരുമെന്നും അധികൃതർ പറഞ്ഞു. 9 മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ പെയ്യും. 10 ചെങ്കൽപ്പേട്ട്, വിഴുപ്പുറം, കടലൂർ തുടങ്ങി 10 ജില്ലകളിലും പുതുച്ചേരിയിലും കാരക്കലിലും അതിശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത്. 12 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ കേന്ദ്രം അധികൃതർ പറഞ്ഞു. കനത്ത മഴയെന്ന പ്രവചനം എത്തിയതോടെ കാലാവർഷ അപകടങ്ങൾക്കും രോഗങ്ങൾക്കുമെതിരെ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശവുമായി സർക്കാർ രംഗത്ത് വന്നു. ഇതിനോടകം 26 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. മിന്നലേറ്റുള്ള അപകടങ്ങൾക്കെതിരെ ബോധവൽക്കരണ വീഡിയോ പുറത്തിറക്കി. മഴക്കാല രോഗങ്ങൾ തടയുന്നതിനായി പ്രത്യേക ക്യാമ്പുകളും ആരംഭിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് മൂലമുള്ള ദുരിതങ്ങൾ തടയുന്നതിന് സർക്കാർ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. അതിനാൽ സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഇത്തവണ കാര്യമായി പ്രശ്നങ്ങൾ ഉണ്ടായില്ല. മിന്നൽ ചെറിയ കാര്യമല്ല. മിന്നലുണ്ടാകുമ്പോൾ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്ന് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളുമാണ് വീഡിയോയിൽ പറയുന്നത്. അറിവില്ലായ്മ മൂലമോ മിന്നലിന്റെ ആഘാതത്തെ വില കുറച്ചു കാണുന്നതിനാലോ ആണ് അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. പ്രധാന നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. വീടിന് പുറത്തുള്ള സമയത്ത് മിന്നലുണ്ടാകുമ്പോൾ ചെവികൾ നന്നായി മൂടി നിലത്തിരിക്കുക. നിലത്തോട് അടുക്കുംതോറും മിന്നൽ ഏൽക്കാനുള്ള സാധ്യത കുറവാണ്. മിന്നൽ സമയത്ത് ഒരുമിച്ച് നിൽക്കരുത്. കുടകൾ ഉപയോഗിക്കരുത്. അതിലൂടെ വൈദ്യുതി പ്രവഹിക്കാം. ഉയരമുള്ള മരങ്ങൾക്ക് കീഴെ നിൽക്കരുത്. കാരണം മിന്നലാക്രമണത്തിന് ഏറ്റവും സാധ്യതയുള്ളത് നനഞ്ഞ മരങ്ങളാണ്. തുറസായ സ്ഥലത്ത് നിൽക്കുന്നത് ഒഴിവാക്കുക. കാറുകളും ബസ്സുകളും ഉൾപ്പെടെ പൂർണ്ണമായി അടച്ചിരിക്കുന്ന വാഹനങ്ങൾക്കുള്ളിൽ മിന്നൽ ഏൽക്കില്ല. മൊബൈൽ ഫോൺ, ടെലിഫോൺ, TV, മിക്സി, ഗ്രൈൻഡർ, കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിക്കരുത്. ഉയർന്ന വൈദ്യുതി വോൾട്ടേജ് ലൈനുകളുള്ള ടവറുകൾക്ക് സമീപം പോകുന്നത് ഒഴിവാക്കുക. ലോഹവസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. നീന്തൽ ഒഴിവാക്കുക. മിന്നൽ വെള്ളത്തിലേറ്റാൽ വെള്ളത്തിലൂടെ വൈദ്യുതി ശരീരത്തിലേക്ക് എത്തും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.